പ്രശസ്ത മലയാള കവയിത്രിയും പരിസ്ഥിതി പ്രവർത്തകയും സാമൂഹ്യ പ്രവർത്തകയുമായിരുന്ന സുഗതകുമാരി 1934 ജനുവരി 22 പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ വാഴുവേലി തറവാട്ടിൽ ജനിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരൻ ആണ് പിതാവ്. അമ്മ വി കെ കാർത്യായനി അമ്മ. ഭർത്താവ് ഡോക്ടർ കെ വേലായുധൻ നാടാർ. സേവ് സൈലൻ്റ് വാലി പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ ആയിരുന്നു. കേരള സംസ്ഥാന ബാല്യസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന തളിര് മാസികയുടെ ചീഫ് എഡിറ്ററാണ്. പ്രകൃതി സംരക്ഷണ സമിതിയുടെ ആദ്യ സെക്രട്ടറി. അനാഥരായ സ്ത്രീകൾക്കു വേണ്ടി അഫയ സ്ഥാപിച്ചു. 1968 കേരള സാഹിത്യ അക്കാദമി അവാർഡ് സുഗതകുമാരിയുടെ പാതിരാപ്പൂക്കൾ എന്ന കൃതിക്ക് ലഭിച്ചു. 1978 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് സുഗതകുമാരിയുടെ രാത്രിമഴ എന്ന കൃതിക്ക്. 1982 ഓടക്കുഴൽ അവാർഡ് സുഗതകുമാരിയുടെ അമ്പലമണി എന്ന കൃതിക്ക് ലഭിച്ചു. 1984 വയലാർ അവാർഡ് സുഗതകുമാരിയുടെ അമ്പലമണി എന്ന കൃതിക്ക്. കേന്ദ്ര സർക്കാരിൻ്റെ ഇന്ദിര പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് 1986 ആദ്യമായി ലഭിക്കുന്നതും സുഗതകുമാരിക്കാണ്. 2003 വള്ളത്തോൾ പുരസ്കാരം. 2004 ബാലാമണിയമ്മ അവാർഡ്. 2006 പത്മശ്രീ. 2009 എഴുത്തച്ഛൻ പുരസ്കാരം. സരസ്വതി സമ്മാൻ മണലെഴുത്ത് എന്ന കൃതിക്ക്. 2014 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. 2017 പ്രഥമ ONV സാഹിത്യ പുരസ്കാരം. 2019 കടമനിട്ട രാമകൃഷ്ണൻ അവാർഡ് എന്നിവ സുഗതകുമാരിക്ക് കിട്ടിയ അവാർഡുകളാണ്. പ്രധാനപ്പെട്ട കൃതികൾ: മുത്തുച്ചിപ്പി, പാതിരാപ്പൂക്കൾ, പാവം പാവം മാനവഹൃദയം, പ്രണാമം, ഇരുൾ ചിറകുകൾ, രാത്രിമഴ, അമ്പലമണി, കുറിഞ്ഞിപ്പൂക്കൾ, തുലാവർഷപ്പച്ച, രാധയവിടെ, കൃഷ്ണകവിതകൾ, മേഘം വന്നു തൊട്ടപ്പോൾ, ദേവദാസി, വാഴത്തേൻ, മലമുകളരികെ, സൈലൻ്റ് വാലി, വായാടിക്കിളി, കാടിനുകാവൽ, അഫിസാരിക, പൂവഴി മറുവഴി. സുഗതകുമാരിയുടെ ആദ്യ കവിതാ സമാഹാരമാണ് 1961 പ്രസിദ്ധീകരിച്ച മുത്തുച്ചിപ്പി. സഹോദരി സുജാദേവിയുടെ മരണത്തിൽ അനുശോചിച്ച് എഴുതിയ കവിതയാണ് സുജാത. 2020 ഡിസംബർ 23 തിരുവനന്തപുരത്ത് അന്തരിച്ചു. സുഗതകുമാരിയുടെ ജന്മഗ്രഹമായ വാഴുവേലി തറവാട് കേരള സർക്കാർ സ്മാരകമായി സംരക്ഷിക്കുന്നു.